കൊല്ലം ചടയമംഗലത്ത് ആറോളം കടകളിൽ മോഷണം. ചടയമംഗലം ആയൂർ പെരിങ്ങല്ലൂരിലാണ് ആറോളം സ്ഥാപനങ്ങളിൽ ഇന്നലെ രാത്രിയിൽ മോഷണം നടന്നത്. ആയൂർ പെരിങ്ങല്ലൂർ പാലം ജംഗ്ഷനിലുള്ള ബേക്കറി, PHC സബ് സെന്റർ, കേരള കഫേ, പെരിങ്ങല്ലൂരിലുള്ള ജ്യൂസ് ആൻഡ് ഫ്രൂട്ട്സ് കട, ഫ്ലവർ മിൽ, തട്ടുകട എന്നിവിടങ്ങളിലാണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഫ്രൂട്ട്സ് കടയുടെയും തട്ടുകടയുടെയും CCTV കൾ മോഷ്ടാക്കൾ തകർക്കുകയും DVR ഉൾപ്പെടെ മോഷ്ടാക്കൾ കൊണ്ടുപോകുകയും ചെയ്തു. മോഷ്ടാക്കൾ വന്ന വാഹനം ജ്യൂസ് കടയുടെ പിറകുവശത്തുള്ള വസ്തുവിൽ പാർക്ക് ചെയ്തതിനു ശേഷമാണ് മോഷണം നടത്തിയിട്ടുള്ളത്. സമീപത്ത് CCTV ക്യാമറകൾ ഇല്ലെന്ന് മനസ്സിലാക്കിയതിനു ശേഷം കടകളിൽ സ്ഥാപിച്ചിരുന്ന CCTV തകർക്കുകയും DVR കൾ മോഷ്ടിച്ചു കൊണ്ടുപോകുകയുമായിരുന്നു. ജ്യൂസ് ആൻഡ് ഫ്രൂട്ട്സ് കടയിൽ 50,000 രൂപയുടെ നഷ്ടമുണ്ടായതായി കടയുടമ നൌഷാദ് പറഞ്ഞു. രാവിലെ ഞങ്ങൾ കട തുറക്കാനായിട്ട് വന്നപ്പോഴാണ് ഇവിടെ മൊത്തം അടിച്ചു തകർത്ത്, ക്യാമറ മൊത്തം അടിച്ചു തകർത്തു, DVR ഉം കടയിൽ കിടന്ന സാധനങ്ങൾ മൊത്തം പത്ത് 5,000 രൂപയുടെ സ്വേറ്റ് ബോക്സ് മൊത്തം എല്ലാം എടുത്തുകൊണ്ട് പോയി. ഇതിൻ്റെ മേശയുടെ പൂട്ട് തകർത്ത്, മേശയിൽ 10,000 രൂപയുടെ 10-ൻ്റെ 20-ൻ്റെ നോട്ടുണ്ടായിരുന്നു, അത് മൊത്തം കൊണ്ടുപോയി. പിന്നെ എൻ്റെ DVR എടുത്തുകൊണ്ട് പോയി, വൈഫ് മോഡം കൊണ്ടുപോയി, ബ്ലൂടൂത്ത് ഇരുന്നു അതെടുത്തുകൊണ്ട് പോയി. ഇപ്പം എങ്ങനെയാണ് 50,000 രൂപയുടെ നഷ്ടം ഈ കടയിൽ വരുത്തിയിട്ട്, എല്ലാ സാധനങ്ങളും ഇല്ല, വേറൊന്നും. ഇപ്പം നമ്മൾ രാവിലെ ഷോപ്പ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. പിന്നെ മെയിനായിട്ട് ആരോഗ്യ കേന്ദ്രം ഇവിടെ അടിച്ചടക്കുന്നത് കൊണ്ട് തന്നെ അവരാണ് വിളിച്ച് നമ്മളെ അറിയിക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും DVR ഉം കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നു, ക്യാമറ എല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാഷ് കുറച്ചുണ്ടായിരുന്നു, ഒരു 4,500 ക്യാഷ് ഉണ്ടായിരുന്നു, അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ അടുത്തുള്ള കുറച്ച് കടകളെല്ലാം നശിപ്പിച്ചു, അവിടെ നിന്നെല്ലാം DVR കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചടയമംഗലം പോരയിടത്തും 3 കടകളിൽ മോഷണം നടത്തിയിരുന്നു. ചടയമംഗലം പോലീസ് അന്വേഷണം നടത്തുന്നതായി അറിയിച്ചു.